നമസ്കാരം MLA.com ന്റെ മറ്റൊരു പുതിയ അദ്ധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം തലസ്ഥാന നഗരിൽ നിന്നും കേവലം 20 കിലോമീറ്റർ മാറി വളരെ നവോത്ഥാന മൂലങ്ങളുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് നെയ്യാറ്റിൻകര ഇപ്പോൾ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വികസനം സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു ജനതയ്ക്ക് വികസനം എന്താണെന്ന് സമ്മാനിച്ച ഒരു MLA കെ അൻസലൻ അദ്ദേഹമാണ് നമ്മോട് ഇപ്പോൾ ചേർന്നത് അദ്ദേഹത്തെ MLA.com ൽ സ്വാഗതം ചെയ്യാം സ്വാഗതം നമസ്കാരം MLA.com നമ്മുടെ സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ MLA മാരുടെ കൂടെയും സഞ്ചരിച്ചവരുടെ വികസന പരിപാടികൾ ഇത്രയും കാലത്തെ ഒരു വികസനങ്ങൾ കൊണ്ടുവരികയും അവരുടെ വികസനങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിവാദം ഒട്ടുമില്ലാത്ത ഒരു പരിപാടിയാണ് അപ്പോൾ ആ പരിപാടിയിലേക്ക് നെയ്യാറ്റിൻകരയുടെ വികസന നായകന് വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ എന്തൊക്കെയാണുള്ളത് നെയ്യാറ്റിൻകര മണ്ഡലം ഏറ്റവും അവസാനത്തെ മണ്ഡലമാണ് കേരളത്തിലെ 140 പാറശാലയ്ക്ക് തൊട്ട് മുമ്പുള്ള മണ്ഡലമാണ് 140 മണ്ഡലമാണ് തമിഴ്നാടിൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് തീരദേശവും കുറച്ച് ഉണ്ട് ഏകദേശം 1.5 കിലോമീറ്റർ വരുന്ന തീരദേശമുണ്ട് പ്രൊസസ്സായ പൊഴിയൂർ കൊല്ലങ്കോട് ഉൾപ്പെടുന്ന തീരദേശമുണ്ട് അതുപോലെ തന്നെ കാർഷിക പ്രാധാന്യമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെട്ട നെയ്യാറ്റിൻകര നഗരസഭാ പ്രദേശമടക്കം ഉൾപ്പെടുന്ന ഒരു ജനപ്രദേശമാണ് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല അത് നടപ്പാക്കുന്നതിൽ അത് ഈ മണ്ഡലത്തിൽ ശ്രദ്ധാപൂർവം നടപ്പാക്കുന്നതിൽ നല്ല നിലയിലുള്ള പുരോഗതി കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ദീർഘകാലമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി തുറന്നു കുടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നെയ്യാറിൻ്റെ അതെ നെയ്യാറ് ഈ മണ്ഡലത്തിൻ്റെ നടുഭാഗത്തുകൂടിയാണ് ഒഴുകുന്നത് എങ്കിൽ പോലും കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കുറേയേറെ പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ട് ഇപ്പം തീരദേശമടക്കം ഉൾപ്പെടുന്ന കുളത്തൂർ കാരോട് ചെങ്കൽ പഞ്ചായത്തുകളിൽ അതിൽ പ്രത്യേകിച്ച് തീരദേശ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ശുദ്ധജലത്തിന് വലിയ തോതിലുള്ള ദൗർബല്യം നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഭൂപ്രദേശമാണ് അതുപോലെ ചെങ്കൽ കാരോട് തുടങ്ങിയിട്ടുള്ള ഭൂപ്രദേശങ്ങളിലും കുടിവെള്ളത്തിൻ്റെ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിട്ടു 2016-17 ബജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള 89 കോടി രൂപയാണ് കുടിവെള്ള പ്രോജക്റ്റിന് വേണ്ടി പ്രഖ്യാപിച്ചത് മാത്രം വിനിയോഗിച്ചത് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത് അതൊരു വലിയ പ്രോജക്റ്റാണ് ഒരുപക്ഷെ നെയ്യാറ്റിൻകരയിൽ ഇത്രയും വലിയൊരു ഫണ്ട് കുടിവെള്ളത്തിന് വേണ്ടി കിട്ടുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ അതിൽ അതിൻ്റെ പ്രോജക്റ്റ് പ്രവർത്തനങ്ങൾ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പ്രോജക്റ്റ് വിഭാഗം തയ്യാറാക്കുകയും നെയ്യാറിൽ തന്നെ മാവളക്കുടവ് എന്ന് പറയുന്ന പ്രദേശത്ത് ആറിന് കുറുക്കെ ബെയർ കെട്ടി അവിടെ നിന്ന് നമുക്കറിയാം ഈ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ കടലിലെ ഉപ്പുവെള്ളവും ഈ പുഴയിൽ കൂടി നെയ്യാറിൽ ഉൾപ്പെട്ട് വരുന്നുണ്ട് അത് മാറ്റി നടന്നാണ് ബെയർ കെട്ടിയിട്ട് അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് ചെങ്കൽ പഞ്ചായത്തിലെ പൊന്മുള എന്ന് പറയുന്ന പ്രദേശത്ത് ഉയരം കൂടിയ ഭൂപ്രദേശത്ത് 2.5 ഏക്കർ ഭൂമി കുടിവെള്ള പ്രശ്നമാണോ ഈ മണ്ഡലത്തിലെ പ്രധാന കുടിവെള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അത് ഈ ഇപ്പൊ കുടിവെള്ളത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമായി തോന്നുന്നില്ല പക്ഷെ കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം നേരിടുന്ന ഘട്ടത്തിൽ ജനങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളമായി എന്ന പ്രശ്നമാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു വലിയ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിച്ചത് അതാണ് ഞാൻ പറഞ്ഞ കാരോട് കുടിവെള്ള പദ്ധതി ഏകദേശം 89 കോടി രൂപയാണ് അതിന് കിഫ്ബി വഴി ധനകാര്യ അനുമതി ലഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ കളക്ടറുമായി ബന്ധപ്പെട്ട് നോട്ട് 11 നോട്ടിഫിക്കേഷനിലോട്ട് പോയി കഴിഞ്ഞു അപ്പോൾ ആ പ്രോജക്റ്റ് ഈ വർഷം തന്നെ ഈ സാമ്പത്തിക വർഷം പരമാവധി 30 മാർച്ച് നമ്മൾ തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ആ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതോട് ഈ തീരദേശം ഉൾപ്പെടുന്ന 3 പഞ്ചായത്തുകളിൽ അടുത്തൊരു 50 വർഷക്കാലത്തേക്ക് സഫിഷ്യൻ്റായിട്ട് ശുദ്ധജലം എത്തിച്ചു കൊടുക്കാൻ ആ മുൻകൂറായി കണ്ടുകൊണ്ടാണ് ഇനി ഒരിക്കലും അതിനൊരു ആള് ബുദ്ധിമുട്ട് വരരുത് ഈ ജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഒരു മുൻകൂറായ ഒരു തീരുമാനമല്ല 50 വർഷം തലസ്ഥാന നഗരത്തിൽ തമിഴ്നാട്ടിലോട്ട് പോകുന്ന ഒരു പ്രധാന വേയാണ് ഒരു ദേശീയപാത പക്ഷെ ഇതിന്റെ ഒരു കരമന കളിക്കുള്ള ഒരു ദേശീയപാത വികസന പ്രധാന വഴി നെയ്യാറ്റിൻകര മണ്ഡലത്തിലൂടെ പോകുന്നത് അതെ അതെ അതിന് മാത്രം നമുക്കൊരു ചെറിയൊരു കാലതാമസം അങ്ങനെ താമസിച്ചെന്ന് പറയാൻ വേണ്ടി കഴിയില്ല കാരണം ഈ പാത വീതി കൂട്ടലുമായി ബന്ധപ്പെട്ട് കുറേയേറെ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് VSന്റെ ഗവൺമെന്റ് കാലത്താണ് ഇതിന് ആവശ്യമായിട്ട് നിലപാട് സ്വീകരിച്ചത് VSന്റെ ഗവൺമെന്റ് തന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയായിരുന്ന ശ്രീ എം വിജയകുമാർ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് തറക്കല്ലിട്ട് കരമന ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞ UDFന്റെ ഭരണകാലത്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്ന് പൂർത്തീകരിക്കപ്പെട്ടത് ഒന്നാം ഘട്ടം പക്ഷേ അതിനോടൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചിരുന്നു അതിൽ പ്രധാനമായിട്ടൊരു വിഷയം എന്ന് പറയുന്നത് ബാലാമരത്തെ സംബന്ധിച്ചിട്ടാണ് ബാലാവരത്തെ സംബന്ധിച്ച് ഇപ്പുറത്ത് കാട്ടാക്കട വിഴിഞ്ഞം പാത ഇതേ നല്ല ഫ്ലോ വൈക്കിൾ വരുന്ന ഒരു ഭൂപ്രദേശമാണ് അപ്പോൾ ഒരു സിഗ്നൽ കൊണ്ട് ഈ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നേ
ഇത് രണ്ടും സെലക്ട് ചെയ്തെങ്കിലും അന്നത്തെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് അതിനകത്ത് താല്പര്യമെടുക്കാതെ ചില നീട്ടിക്കൊണ്ടുപോയി ചില താല്പര്യങ്ങൾ ഇടപെട്ട് അത് ഉപേക്ഷിച്ച വട്ടത്തിലായി. രണ്ടാമത് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ രണ്ടാം ഘട്ടം എന്ന രൂപത്തിലേക്ക് പ്രാവശ്യം മുന്നിൽ കുടിനട വരെയും വഴിവുക്ക് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നത്, നഗരത്തിൽ ഒഴിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പുനരധിവാസ ഫണ്ട് കൊടുക്കുന്നതും നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് കൊടുക്കുന്നതും എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നല്ല വേഗത്തിലാണ്, ഇപ്പം ഊരാളങ്കൽ കോപ്പറേറ്റീവ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിയാണ് പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. നല്ല പുരോഗതിയുണ്ട്, പ്രവർത്തനങ്ങൾക്ക് പുരോഗതിയുണ്ട്. നമുക്കറിയാം ഒരു 7 മാസമേ ആയിട്ടുള്ളൂ പ്രവർത്തനം തുടങ്ങിയിട്ട്, നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഈ 3 മാർച്ചിന് മുമ്പ് തന്നെ ഫിനിഷ് ചെയ്യും. അതിനോടൊപ്പം തന്നെ അടിപ്പാതയെ സംബന്ധിച്ച് സ്ട്രക്ചർ ഡിസൈനൊക്കെ തയ്യാറാക്കി അത് അപ്രൂവിൻ്റെ ഘട്ടത്തിലേക്കാണ്. വഴിമുക്ക് മുതൽ കളിയിക്കള വരെയുള്ള അലൈൻമെൻറ്, റഫ് അലൈൻമെൻറ് പൂർത്തീകരിച്ചു. അത് പബ്ലിക് ഒപ്പീനിയൻ നമ്മളിതിനകത്ത് നേടിയിട്ടുണ്ട്. കുറച്ച് ആക്ഷേപങ്ങളും കുറേ നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അത് കൂടെ റിവ്യൂ ചെയ്തുകൊണ്ട് അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ കഴിഞ്ഞ മാസം ലോക്സഭാ കോംപ്ലക്സിൽ ബന്ധപ്പെട്ട MLA മാരുടെയും ഉദ്യോഗസ്ഥ മേധാവികളുടെയും യോഗം ചേർന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിച്ച് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, സ്പെഷ്യൽ ഓഫീസറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റവന്യൂ PWD വിഭാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു പുരോഗതിയിലോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ, അതാണ് കുടിവെള്ള പ്രശ്നം, റോഡ് കളിക്കാവട ഉൾപ്പെടെയുള്ള റോഡ് വികസനം യാഥാർത്ഥ്യമാക്കി. നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഒരു പ്രധാന ഹബ്ബായി മാറുന്ന ഏറ്റിങ്ങരയ്ക്ക് കഴിയും. അവിടെ എന്തൊക്കെയാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രൊജക്ട്? ഇപ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നെയ്യാറ്റിങ്ങര പട്ടണം ഒരു പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് കേന്ദ്രമായി മാറാൻ പോകുന്നതാണ്. അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കുറേയേറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നഗരസഭയുടെ സഹായത്തോടുകൂടി തന്നെ കുറേയേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള നമുക്ക് വൈദ്യുതിക്ഷേമവുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ നെയ്യാറ്റിങ്ങരയിൽ തന്നെ 66 KV ലൈനാണ് നമുക്കിവിടെ സബ്സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. അത് 68 സ്ഥാപിച്ചതാണ്. 600 കാലമായിട്ടും സബ്സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രി അത് അംഗീകരിച്ചുകൊണ്ട് 2017 തറക്കല്ലിട്ട് കഴിഞ്ഞ 4 തീയതി 110 KV സബ്സ്റ്റേഷനായി അത് പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ട് 50 വർഷത്തെ വികസനം 2 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കി പ്രവർത്തിച്ച് പൂർത്തീകരിക്കുകയും നമുക്കുണ്ടായിരുന്ന ലൈനെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് സഫിഷ്യൻ്റായി നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റി, തൊട്ടടുത്ത അജിയന്നൂർ പഞ്ചായത്ത്, പെരുംകുടുള്ള പഞ്ചായത്ത്, കൊല്ലൈ പഞ്ചായത്ത്, സമീപ പ്രദേശങ്ങളിലെ ഏകദേശം 10,000 വരുന്ന കുടുംബങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വൈദ്യുതിയുടെ രംഗത്ത് നമുക്ക് സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. 2, റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്രാ സൗകര്യങ്ങൾ നമുക്കുള്ള PWD റോഡുകളെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു 4-5 വർഷത്തിനകത്താണ് 40 mm കനത്തിലൊരു ടാറുണ്ട്. ആ ടാറ് പക്ഷേ ഗ്യാരണ്ടി ഇല്ല, ചിലപ്പോൾ ചെയ്തൊരു 2-3 മാസം കഴിയുമ്പോൾ പൊട്ടിപ്പൊളി. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് നെയ്യാറ്റിങ്ങര മണ്ഡലത്തിൽ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ റോഡുകളും BNB വർക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് CRF ഉൾപ്പെടുത്തിക്കൊണ്ട് നെയ്യാറ്റിങ്ങര പൂവാർ പട്ടിയേക്കാല ഭരണിയം റോഡ് 15 കോടി രൂപയുടെ പ്രവൃത്തി പൂർത്തീകരണ ഘട്ടത്തിലേക്കാണ്. ആലുമൂട്ടിയിൽ നിന്ന് കീളിയോട് വരെ, നെയ്യാറ്റിങ്ങര മണ്ഡലത്തിൻ്റെ കീളിയോട് വരുന്ന 4 കിലോമീറ്റർ റോഡ് ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ വലിയൊരു പ്രശ്നമാണ്, നമുക്ക് ജൂൺ മാസം തൊട്ട് മഴ ഒരു പ്രവൃത്തിയെ അനുവദിക്കുന്നില്ല. ആ മഴയാണ് എങ്കിൽ പോലും അത് 4,39,00,000 രൂപയുടെ ഫണ്ട് അനുവദിച്ച് വർക്ക് പുരോഗതിയിലോട്ടാണ്. അവിടെ നിന്നിട്ട് നെയ്യാറ്റിങ്ങര റെയിൽവേ പാലത്തിനവിടെ നിന്ന് മരവട്ടത്ത് പോകുന്ന റോഡ് 2 കോടി രൂപയ്ക്ക് പണി പൂർത്തീകരിച്ചു. നെയ്യാറ്റിങ്ങര ടൗണിൽ തന്നെ പ്രായമൂടുന്ന ബന്ധപ്പെട്ട് ചെങ്കൽ പഞ്ചായത്തിന് വാങ്ങുന്ന വട്ടവള റോഡ് 2 കോടി രൂപയ്ക്ക് പണി പൂർത്തീകരിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും വികസനം റോഡ് വികസനം എത്തിച്ചു കഴിഞ്ഞു. ഇനി ഈ 31 മാർച്ചിനോടുകൂടി നെയ്യാറ്റിങ്ങര അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും അന്തർദേശീയ നിലവാരമുള്ള BME വർക്കിനകത്ത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ലൊരു വാർത്തയാണ്. അത് നെയ്യാറ്റിങ്ങര നഗരസഭയും അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും ദേശീയ അന്തർദേശീയ നിലവാരത്തിലേക്ക് നടന്ന MLA വാഗ്ദാനം അത് പൂർത്തിയാകുന്നൊരവസ്ഥ നമുക്ക് പലപ്പോഴും ഈ വരുന്ന വഴിക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് ഒരു സംശയം, അതായത് വികസനങ്ങൾ എണ്ണി പറഞ്ഞു, പക്ഷേ ഈ പരമ്പരാഗതമായ കാര്യങ്ങൾ നമ്മുടെ ഓട് വ്യവസായം അല്ലെങ്കിൽ കൈത്തറി വ്യവസായം, നമ്മുടെ കൃഷിയൊക്കെ വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്, അതിൻ്റെയൊക്കെ ഒരു വികസനത്തിൽ MLA എത്രമാത്രം കൈ കടത്തുന്നുണ്ട്? കൃഷിയെ സംബന്ധിച്ച് ഞാൻ MLA വന്ന ഘട്ടത്തിൽ തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെയും പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിനെയും ബന്ധപ്പെട്ട വികസന കമ്മിറ്റി ചെയർമാൻമാരുടെ യോഗം കൂടിക്കൊണ്ട് നമ്മുടെ മണ്ഡലത്തിനകത്തുള്ള തരിശായി മുൻകാലങ്ങളിൽ കൃഷി ചെയ്ത് കൃഷിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് നിരാശ പോകേണ്ട കർഷകരെ തിരിച്ച് കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പദ്ധതി വിപുലമായി തയ്യാറാക്കി. അതിന് നല്ല നിലയിലുള്ള പുരോഗതി ഉണ്ടായി. ആ പുരോഗതിയിൽ എടുത്തു പറയാൻ കഴിയുന്നത്
നമ്മുടെ സംസ്ഥാനത്തെ ആദ്യമായി തരിശ് രഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിലെ ചെങ്കൽ പഞ്ചായത്താണ്. വളരെ നല്ല വാർത്തയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജില്ലയിലെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച് അവാർഡ് നേടിയതും അതേ ചെങ്കൽ പഞ്ചായത്താണ്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് കാരോട്, കുളത്തൂര്, തിരുപുറം, അതിയന്നൂര്, നെയ്യാറ്റിൻകര മുനിസിപ്പൽ പ്രദേശത്ത് കാർഷിക മേഖലയിൽ നല്ല നിലയിലുള്ള പുരോഗതി പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷം കഴിയുമ്പോൾ എല്ലാ ഭൂപ്രദേശങ്ങളിലും കൃഷി ഉപേക്ഷിച്ച് പോയ കർഷകരെ തിരിച്ചുകൊണ്ടാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട്. നെൽകൃഷി രംഗത്ത് ഇടപെടാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷി രംഗത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫലവൃക്ഷത്തൈ തൊടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വലിയ വ്യാപകമായ രൂപത്തിലേക്ക് ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ അതിയനൂർ പഞ്ചായത്ത് തന്നെ സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി 75 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് കേര കൃഷിയുടെ ഒരു പ്രത്യേക താല്പര്യം എടുത്ത് ഓരോ വാർഡിലും 75 നാളികേര തൈ കൊടുത്തുകൊണ്ട് നാളികേര കൃഷി വിലപ്പെടുത്തുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ കുളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മത്സ്യകൃഷി ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ കൃഷിയും അതുപോലെ തന്നെ മറ്റ് രൂപത്തിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഫലപ്രദമായിരുന്നു. പരമ്പരാഗത കൃഷിയിൽ ഒന്ന് വരുന്നതാണെന്ന് പറയുന്നത് നമ്മൾ കൈത്തറിയാണ്. നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ച് അത്യപൂർവ്വം പ്രദേശങ്ങൾ മാത്രമേ കൈത്തറിയുമായി ബന്ധപ്പെട്ട തൊഴിൽ അന്വേഷിക്കുന്നുള്ളൂ. ആ തൊഴിൽ ഇപ്പോൾ നമുക്കത് വീണ്ടും പുനരുജ്ജീവിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ യൂണിഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ പ്രവൃത്തി കിട്ടുന്നതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ടു പോയ കൈത്തറി മേഖല വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടാണ്, തീരദേശത്ത് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്ന കുറേ ആശങ്ക നമുക്ക് പരിഹരിക്കുന്നതിനും അത് തൃപ്തികരമായി നടത്തുന്നതിനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന മറ്റൊരു മേഖലയാണ് ഇഷ്ടിക തൊഴിലാളികൾ. നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിൻ്റെ തീരെ പ്രത്യേകിച്ച് നെയ്യാറിൻ്റെ കരകളിൽ ഇഷ്ടിക ചൂളകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഇപ്പോൾ നിയമം മാറിയതിനനുസരിച്ചിട്ട് ഇഷ്ടിക ചൂളയ്ക്ക് ആവശ്യമായ മണ്ണ് ഖനനം ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ട് തന്നെ ആ രംഗത്തെ പ്രവർത്തനങ്ങളിൽ പഴയതുപോലെ പുരോഗതിയില്ല. അങ്ങിങ്ങായി ചില ഇഷ്ടിക ചൂളകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമേ, അത് നമുക്ക് ഒരു നടത്താൻ കഴിയാത്ത ചില പരിമിതികളുണ്ട്. കാരണം അത്രയ്ക്ക് ഇഷ്ടിക ചൂളയ്ക്ക് ആവശ്യമായ മണ്ണ് ഖനനം ചെയ്യാനുള്ള ഭൂപ്രദേശങ്ങളില്ല. അതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രശ്നവും മറ്റ് കാര്യങ്ങളും വന്നതിൻ്റെ ചെറിയ പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് ബദലായി അതിന് സമാന്തരമായിട്ട് തന്നെ കോൺക്രീറ്റ് ബ്രിക്സിൻ്റെ നിർമ്മാണ കേന്ദ്രങ്ങൾ ഒട്ടനവധി പ്രദേശങ്ങളിൽ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലെ തൊഴിലിന് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നില്ല. ഈ അടുത്ത കാലത്ത് നമ്മുടെ നെയ്യാറ്റിൻകര രാജ്യവ്യാപകമായി അറിയപ്പെട്ടു. അതായത് നമ്മുടെ ഒരു ഇ ഓട്ടോ, വലിയ വൻകിട കമ്പനികൾ പുറത്തിറക്കുന്ന ഒരു ഇ ഓട്ടോ നമ്മുടെ സർക്കാർ സഹകരണ സ്ഥാപനം പുറത്തിറക്കിയുണ്ടായി. നമ്മുടെ നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ കേരള ഓട്ടോമൊബൈൽസാണ് പുറത്തിറക്കിയത്. പക്ഷേ പുറത്തിറങ്ങിയിട്ട് പെട്ടെന്ന് സ്റ്റോപ്പാവുന്ന ഒരവസ്ഥയും വാർത്ത പുറത്തുവരുന്നത് എന്താണ്? അതിൻ്റെ ഒരു സ്വപ്നവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യവും. കേരളം എന്ന് പറഞ്ഞാൽ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് 1980 നയനാർ ഗവൺമെൻറ് കാലത്ത് ഗൗരവ വ്യവസായ വകുപ്പ് നിരായിരിക്കും ആരംഭിച്ചതാണ്. അന്ന് ത്രീ വീലർ ഓട്ടോ ഫ്രണ്ട് എഞ്ചിൻ ആയിരുന്നു. അത് ഏറെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലും ഏറെ ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. കാരണം നല്ല പുള്ളിങ്ങാണ്. പക്ഷേ കാലാന്തരത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമ്പോൾ, പ്രത്യേകിച്ച് UDFൻ്റെ ഗവൺമെൻറ്റുകൾ വരുമ്പോൾ, ഉത്തരവാദിത്വരഹിതമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും ക്യാപ്പബിളല്ലാത്ത MDയും ചെയർമാനും ഒക്കെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി ആ സ്ഥാപനം പുറകോട്ടടിച്ചുകൊണ്ടിരുന്നു. അല്ല, അങ്ങനെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അങ്ങനെ പുറകോട്ട് പോകാനുള്ളതാണോ? അല്ല, ഒരിക്കലും പാടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കീ പോസ്റ്റ് ചെയ്തിരിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. ആ മാനേജ്മെൻറ്റുകളുടെ താല്പര്യങ്ങൾ പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങളോടല്ല, അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോടാണ്. ആ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഈ സ്ഥാപനങ്ങൾ അടിയറ വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പുറകോട്ട് വരുന്നത്. അങ്ങനെ ഏകദേശം 32 കോടി രൂപയുടെ കടബാധ്യതയിലും 6 മാസക്കാലം തൊഴിലാളികൾക്ക് ശമ്പളമില്ലാതെയും ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് കമ്പനി അടച്ചുപൂട്ടേണ്ട വക്കിലാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ച് ഏറ്റെടുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഏകദേശം 28 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് 3 ബജറ്റ് വഴി ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 7 കോടി രൂപ ISRIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ഒരു വിഭാഗം ഇവിടെയാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. ആ കരാർ ISRIയുടെ ESSCയുടെ ഒരു പാർട്സ് ഇവിടെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നിലനിന്ന അവസ്ഥയിൽ നിന്ന് പരിതാപരവസ്ഥയിൽ നിന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ദേശീയ നിലവാരത്തേക്ക് ISRIക്ക് വരെ നമ്മൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. അതെ 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 അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ വിഭാഗത്തിലെ ജീവനക്കാരും മാനേജ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഓട്ടോ രംഗത്തേക്ക് ഒരു തുടക്കം കുറിച്ചത്. അതിന് വളരെ അനുകൂലമായ നിലപാടുണ്ടായി. അത് രാജ്യവ്യാപകമായി പ്രശസ്തി ഉണ്ടായി. അതിൻ്റെ പേറ്റൻറ്റ് ഇന്ത്യയിൽ ആദ്യമായി KLന് ലഭിക്കുകയുണ്ടായി. അത് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള സഹായം ലഭിച്ചത് കമ്പനികൾ ഉള്ളപ്പോഴാണ് KLന് ലഭിച്ചത്. അല്ല, ഓട്ടോറിക്ഷ ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിത്തിയം അടങ്ങിയിട്ടുള്ള ദോഷിബ കമ്പനിയുടെ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന കരാറിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ വിദേശയാത്രയിൽ ജപ്പാനിൽ ധാരണ ഉണ്ടാക്കി നമുക്ക് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ അത് കൂടെ കിട്ടി അതിൻ്റെ കരാറാകുമ്പോൾ ആട്ടോയുടെ ഉൽപ്പാദനം തുടങ്ങും. ഇപ്പോൾ തന്നെ പല സ്ഥാപനങ്ങളും ആട്ടോ ആവശ്യപ്പെട്ട് ഡീലർമാർ സമീപിക്കുകയാണ്. വലിയ ഡിമാൻഡാണ്.
ഇപ്പോ അതിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു സമയമുണ്ടല്ലോ ആ സമയഘട്ടത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ കരാറുകൾ ഉടമ്പടി ആയി കഴിഞ്ഞാൽ ഓരോ മാസവും ഒരു 8000 ത്തോളം വരുന്ന ആട്ട ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ അത്രയും ആവശ്യക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക മാന്ദ്യം ഇതിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴും പലരും ഈ ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയാത്ത ലെവലിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ലെവലിൽ എന്ന് പറയപ്പെടുന്നുണ്ടോ സാമ്പത്തിക മാന്ദ്യം ഇതിനെ ഒന്നും ബാധകമാക്കുന്നില്ല ഇതിനൊക്കെ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് വ്യവസായ രംഗത്ത് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ രൂപത്തിലേക്കൊരു പ്രയാസം നേരിടുന്നില്ല സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഏതെങ്കിലും തടസ്സമില്ല സാങ്കേതികമായിട്ടുള്ള ഇതിന്റെ ധാരണകളും മറ്റു കാര്യങ്ങളും എടുക്കുക എന്നുള്ള നിലപാടിന്റെ ഭാഗമായിട്ടുള്ള താമസം ഇപ്പോൾ ഉണ്ടാകുന്നുള്ളൂ അത് വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് വേഗത്തിൽ അത് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് നമ്മൾ വളരെയേറെ നവോത്ഥാന മൂല്യമുള്ള ഒരു മണ്ണാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സ്വദേശോമണി രാമകൃഷ്ണപിള്ള ജനിച്ച മണ്ണാണത് ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആദ്യ MLA ആയി ഒരു തുടക്കക്കാരനായിട്ട് വരുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായിരുന്നു അല്ല അങ്ങനെ വെല്ലുവിളി എന്ന് പറഞ്ഞൊന്നുമില്ല കാരണം MLA എന്നുള്ള രൂപത്തിലേക്ക് പെട്ടെന്ന് വന്നതല്ലോ ഞാൻ നെയ്യാറ്റിൻകര നഗരസഭയുടെ ഭരണാധികാരിയായിരുന്നു അവിടെ തന്നെ ഒരു ടൈം കൂടെ കൗൺസിലറായി പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി 10 വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് CPM ഏരിയ സെക്രട്ടറി ആയിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏരിയ ജില്ലാ നിലവാരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് യുവജന പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു 10-32 വർഷക്കാലത്തെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ നല്ല നിലയിലുള്ള അനുഭവമുണ്ട് അതുകൊണ്ടൊരു വെല്ലുവിളിയായി തോന്നില്ല കുറച്ചുകൂടി പ്രവർത്തന കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം കൂടിയതുകൊണ്ട് കുറച്ചുകൂടി സമയം കണ്ടെത്തി കുറേ കൂടി പ്രവർത്തിക്കാൻ വെല്ലുവിളി വന്നിട്ടില്ല എല്ലാ ജനവിഭാഗങ്ങളും രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തനങ്ങളെ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ ഒരു എതിർപ്പ് രാഷ്ട്രീയമായ എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട് അത് സ്വാഭാവികം എങ്ങനെയാണ് ഒരു ജനകീയ നേതാവ് ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞത് അല്ല അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രൂപത്തിലേക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറത്ത് പാർട്ടിയും ജനങ്ങളുമാണ് ഏറ്റവും വലുത് എന്നുള്ള കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് കൊണ്ട് ആ വിനിയോഗിക്കുക മാത്രമല്ല അവരുടെ പ്രശ്നങ്ങൾക്ക് പരമാവധി പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി കാതോർക്കുകയും അതിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആശ്വാസകരമായ പ്രവർത്തനമാണ് അതാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം നൽകുന്നത് നിരവധി വികസന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ തന്നെ നിരവധി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ചർച്ച ചെയ്തു നമ്മുടെ ഈ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിൽ ഉയർന്നു ചില അടിസ്ഥാന സൗകര്യങ്ങളില്ല ഇപ്പോഴും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന ഒരു പരാതി ഒരു ചെറിയതെങ്കിലും കേൾക്കുന്നു ആശുപത്രിയുടെ വികസനം അതാണല്ലോ ഒരു പ്രധാന അടിസ്ഥാനം അതിനുവേണ്ടി എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ എന്താണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് അല്ല നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ജനറൽ ഹോസ്പിറ്റലായി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ UDFന്റെ ഗവൺമെന്റ് കാലത്ത് പക്ഷെ ആ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി പകരം അവിടെ ആവശ്യമായ ജീവനക്കാരെയോ മറ്റ് സ്റ്റാഫുകളെയോ അവിടെ അനുവദിച്ചിരുന്നില്ല ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 26 ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത് ആ ഡോക്ടർമാർ അപ്പോൾ OP വന്ന രോഗികളുടെ എണ്ണം 1000-1300 പേരാണ് ഇൻപേഷ്യൻ്റ് തന്നെ ഒരു 200-220 പേരെ ഇൻപേഷ്യൻ്റ് ഉണ്ടായിരുന്നത് വളരെയേറെ പ്രയാസമേറിയൊരു ഘട്ടത്തിലാണ് ആശുപത്രി അഭികരിക്കുമ്പോഴാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ എണ്ണം 40 ആക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കുറവുള്ള ഡോക്ടർമാർ ഇവിടെ സാങ്ഷൻ ചെയ്ത പോസ്റ്റുള്ള ഡോക്ടർമാരെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി ഗൈനക്ക് വിഭാഗം വലിയ പരിതാപരസമായിരുന്നു അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഡോക്ടർമാരുടെ ഇനിയും ആവശ്യമുണ്ട് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു അത് അടിസ്ഥാന സൗകര്യങ്ങൾ വിലപ്പെടുത്തുന്ന കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി തന്നെ കെട്ടിടങ്ങളുടെ നവീകരണം മറ്റ് പല പദ്ധതികൾ ആവിഷ്കരിച്ചു ഇപ്പോൾ ബ്ലഡ് ബാങ്ക് ലൈസൻസ് ലഭിക്കുന്നതിന് വലിയ പ്രയാസങ്ങൾ നേരിട്ടിരുന്നു 25 വർഷക്കാലമായി ബ്ലഡ് ബാങ്കിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അവസാനം ഞാൻ MLA വന്നതിന് ശേഷമാണ് അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അതിൻ്റെ റീജിയണൽ ഓഫീസ് ചെന്നൈ ഓഫീസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അപ്പുറത്തെ MP ആയിരുന്ന AS സമ്പത്തിൻ്റെ സഹായത്തോടുകൂടി അല്ലെ ബ്ലഡ് ബാങ്കിന് ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പത്തോളജി വിഭാഗം ഡോക്ടറെ സേവനത്തിന് വേണ്ടി ഗവൺമെൻറ് പോസ്റ്റ് ഗ്രേഷന് വേണ്ടി പോയിട്ടുണ്ട് അല്ലെങ്കിൽ താൽക്കാലിക ഡോക്ടറെ അറേഞ്ച് ചെയ്താൽ ബ്ലഡ് ബാങ്കിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞു ബ്ലഡ് ബാങ്കിൻ്റെ പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും ഈ തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് ബാങ്കിൻ്റെ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലായി സർക്കാർ ആശുപത്രിയെ നേരിട്ട് ആശുപത്രി മാറുന്നു പിന്നെയുള്ള ഡയാലിസാണ് ഡയാലിസിന് 6 യൂണിറ്റാണ് ഇപ്പോൾ നമുക്ക് കയ്യിലുള്ളത് 227 രോഗികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രൈവറ്റ് ആശുപത്രി പോയി ഡയാലിസിന് വിധേയമായാൽ ഏകദേശം 1800 മുതൽ 2000 രൂപ ചിലവഴിക്കും ഇന്ന് ഒരാഴ്ചയിൽ 3 ദിവസം ഡയാലിസ് ചെയ്യാൻ വിധിക്കപ്പെടുന്ന രോഗികളുണ്ട് പാവപ്പെട്ട സാധാരണക്കാരെ സംബന്ധിച്ച് മരണമല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല ഈ ഒരാഴ്ചയിൽ 10,000-6000 രൂപ കണ്ടെത്താൻ അവർക്ക് കഴിയില്ല കൂലിപ്പണിക്കാരായിട്ടുള്ളവർ അവരാണ് ഏറ്റവും കൂടുതൽ ഈ രോഗത്തിന് അടിപ്പെടുന്നത് അവിടെയാണ് MLA ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് MLA ഫണ്ട് ചെയ്യുന്ന ഏകദേശം 1 കോടി രൂപ കൊടുത്ത് കാരുണ്യ മിഷനുമായി സഹകരിച്ചുകൊണ്ട് പുതുതായി 24 ഡയാലിസ് യൂണിറ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ആ 24 യൂണിറ്റ് നിലവിലുള്ള 6 ആകുമ്പോൾ 30 യൂണിറ്റ് ആവും ഇന്നൊരു ദിവസം 12 പേർക്കാണ് ഡയാലിസിൻ്റെ സേവനം കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ആ 30 യൂണിറ്റ് വരുമ്പോൾ 75 ആളുകൾക്ക് ഒരു ദിവസം കൊടുക്കാൻ വേണ്ടി കഴിയും
മൂന്ന് ദിവസം കൊണ്ട് ഇന്ന് രജിസ്റ്റർ ചെയ്ത 227 പേർക്കും ഡയാലിസിന് കുറഞ്ഞ തുകയ്ക്ക് നമുക്ക് ആ സേവനം ലഭ്യമാക്കാൻ വേണ്ടി കഴിയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തീയതി അടുത്ത മാസം 15-ാം തീയതി ലഭിക്കുമ്പോൾ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ഡയാലിസിസ് യൂണിറ്റ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് യൂണിറ്റ് ഉള്ള ആശുപത്രിയായി നെയ്യാറ്റിൽ 30 എണ്ണം ആവും. 30 എണ്ണം ജനറൽ ആശുപത്രി അത്രയില്ല, 30 ആശുപത്രികൾ. അത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സേവനമാണ്. MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ 1 കോടി രൂപയ്ക്ക് ഒരു പേവാർഡ് മന്ദിരത്തിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുന്നു. വീണ്ടും ഒരു 91 ലക്ഷം രൂപ അതിന് വേണ്ടിയിരുന്നു, അതും അനുവദിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു പേവാർഡ് മന്ദിരവും അതിൻ്റെ താഴത്തെ നിലയിൽ ഫാർമസി സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി സ്റ്റോറേജ് യൂണിറ്റും MLA ഫണ്ടിന് ഉപയോഗിച്ചിട്ടുണ്ട്. MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ CCTV ക്യാമറയുടെ നിയന്ത്രണത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഏറ്റവും നന്നായിട്ട് അതിനെ രംഗത്തിരിക്കുന്ന രാജീവ് ഗാന്ധി ബയോടെക്നോളജി ലാബ് അവിടെ സ്ഥാപിച്ചതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇനി അവിടെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ICU യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രണ്ട് നമുക്ക് ട്രോമാ കെയർ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിലേക്കാണ്. ഇപ്പോൾ രോഗികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1300 രോഗികൾ വന്നിരുന്ന നെയ്യാറ്റിക്കര ആശുപത്രി ഇപ്പോൾ ഒരു ദിവസം 2500 മുതൽ 3500 രോഗികൾ വരുന്ന ആശുപത്രിയായി മാറിയിട്ടുണ്ട്. വളരെ മുന്നേറ്റമാണ് ഉണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് ഡോക്ടർമാരുടെ ആവശ്യം ട്രോമാ കെയർ വരുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത വളരെ വരുന്നു. വലിയ ഹോസ്പിറ്റലുകളിൽ എല്ല് വിഭാഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന വലിയ ഓപ്പറേഷനൊക്കെ തന്നെ ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള ഓർത്തോ ഡോക്ടർമാർ ചെയ്തു കൊടുക്കും. വലിയ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ട് ചോദ്യം കൊണ്ട് ഞാൻ ചർച്ച അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ ഒരു MLA എന്താവണമെന്ന് നെയ്യാറ്റിക്കരക്കാട് ചോദിച്ചു കഴിഞ്ഞാൽ കെ അൻസലിനെ കണ്ടുപിടിക്കൂ എന്നൊരു എല്ലാവരും പറയുന്നുണ്ട്. അത് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഒരു ഏത് ഉപതിരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒരു ജാതി രാഷ്ട്രീയമാണ് നെയ്യാറ്റിൻകരയെ സ്വാധീനിച്ചിരുന്നത്. ഈ അങ്ങേക്ക് ആ ഒരു പേരുദോഷം ഉണ്ടായിട്ടില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, അത് നമ്മൾ മനുഷ്യരാണല്ലോ. നമ്മുടെ പ്രവർത്തിക്കകത്ത് രാഷ്ട്രീയമോ ജാതിപരമായ ജനപ്രതിനിധികൾ ആ ചിന്തയോടുകൂടി പ്രവർത്തിക്കാതിരുന്നാൽ ആ പ്രശ്നം വരില്ല. ശരിക്കും ജനകീയനാണ്. അതെ. അവസാനമായി ഒരു ചോദ്യം കൂടി. ഇനി ഒരു കേവലം 1.5 വർഷം മാത്രം, ഈ 1.5 വർഷത്തിൽ കാണുന്നൊരു സ്വപ്നം എന്താണ്? വളരെ ചുരുക്കി, നമ്മുടെ സമയം അവസാനിക്കാറായി. 1.5 വർഷത്തിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ആശുപത്രിയുടെ വലിയൊരു ഡെവലപ്മെൻറ്റുണ്ട്. FHSCകളുടെയും PHSCയുടെയും CHSCയുടെ ഡെവലപ്മെൻറ്റുണ്ട്. അതിനെല്ലാം നല്ല പദ്ധതി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുഴയിൽ തന്നെ ഫിഷിംഗ് ഹാർബറിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. പുഴയിൽ തന്നെ ഓഗി സ്മാരക പാർക്ക് അടക്കം ടൂറിസ്റ്റ് രംഗത്ത് മാറ്റമുണ്ട്. നെയ്യാറ്റിങ്കരയുടെ വടക്ക് ഭാഗത്ത് ഇളവരിക്കര ടൂറിസത്തിൻ്റെ പദ്ധതിക്ക് പ്രോജക്റ്റ് തുടക്കം കുറിച്ച് കഴിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ ദീർഘകാലമായി ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പലപ്പോഴും അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. അവഗണിക്കപ്പെട്ട ജനങ്ങളുടെ ദീർഘകാലത്തെ ചിരകാല അഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ശരിക്കും അതാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ശരിക്കും ഒരു ജനകീയൻ എങ്ങനെ ആയിരിക്കണം? അതായത് കുടിവെള്ള പ്രശ്നം, റോഡ് വികസനം, അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ കഴിഞ്ഞ 3.5 വർഷത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് അതുതന്നെയാണ്. നെയ്യാറ്റിൻകരക്കാർക്ക് പറയുന്ന ഒരു പ്രധാന കാര്യം, MLA ജനകീയന MLA ആര് എന്നുള്ളത് കെ ആൻസൺ MLA കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഇനി വരുന്ന ആളുകളിലും വരുന്ന 1.5 വർഷവും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതവും പൊതുജീവിത രംഗവും വളരെ ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.